ആയസ് ഇന്നത്തെ വീഡിയോ നമുക്ക് റിവ്യൂ ചെയ്യാം ഡെൽ വോസ്ട്രോ 3491 ലാപ്ടോപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഡെൽ വോസ്ട്രോ 3491 ലാപ്ടോപ്പ് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിലാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോർമലി ഇപ്പോൾ നിങ്ങൾ പോയി നോക്കുകയെന്ന് വെച്ചാൽ 36,000 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ബിഗ് ബില്യൺ ഡേ സെയിലിൽ വിത്ത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് പ്ലസ് ഫ്ലിപ്കാർട്ട് കോയിൻസ് വെച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് എനിക്ക് വെറും 29,000 സംതിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസം ആവില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ബിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഡെൽ വോസ്ട്രോ 3491 നമുക്ക് ഇൻറ്റലിൻ്റെ കോർ i3 10th generation പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4GB റാം ഉണ്ട്, പിന്നെ 250GB ഓഫ് SSD ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വിൻഡോസ് 10 ഒറിജിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കിട്ടുന്നത്. പിന്നെ എനിക്കിതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതെൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്, അതുകൊണ്ടാണ് എനിക്ക് ആദ്യം പ്രോസ് ആൻഡ് കോൺസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഈ ലാപ്ടോപ്പിനെ പറ്റിയിട്ട്. ഇത് ഭയങ്കര തിന്നാണ്, പിന്നെ ഭയങ്കരമായിട്ട് ലൈറ്റ് ലാപ്ടോപ്പാണ്. ഇത് നമുക്ക് എവിടേക്കെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത്, ഇതിൽ നമുക്ക് 14-inch ഫുൾ HD ബാക്ക് ലൈറ്റ് ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. മീൻസ് നമുക്ക് ഇതിൽ വ്യൂയിങ് ആംഗിൾസും ഭയങ്കരമായിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ മൂവീസ് എന്തെങ്കിലും കാണുകയാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ലാപ്ടോപ്പിൽ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതിൽ വെറും 250GB SSD ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊന്നും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. പക്ഷേ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു 1TB ഹാർഡ് ഡിസ്കൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ 4GB റാം ആണ് കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് 16GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൽ നമുക്ക് ഓപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് കിട്ടണില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തും ആരും CD-DVD-യൊന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ യൂസ് നിങ്ങളുടെ അടുത്ത് DVD-CD ഒക്കെ വല്ലതും ഇട്ട് കാണാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്റ്റേണലായിട്ടൊരു ഓപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് മേടിക്കേണ്ടി വരും. ഇതിൽ ആ ഓപ്ഷൻ കിട്ടണില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം ഈ ലാപ്ടോപ്പിനെ പറ്റിയിട്ട്. ഇതിൽ നമുക്ക് ഇൻറ്റലിൻ്റെ കോർ i3 10th generation പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് SSD ബൂട്ടിംഗ് ടൈമും അപ്ലിക്കേഷൻ ലോഡിംഗ് ടൈമൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് ക്ലോക്ക് സ്പീഡ് 1.2 GHz ആണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെർബോ ബൂസ്റ്റ് അപ് ടു 3.4 GHz നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് 16GB വരിക്കും എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റും റാം. പിന്നെ ഇതിൽ നമുക്ക് റാം ഫ്രീക്വൻസി 2666 MHz ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഗെയിമിംഗ് കളിക്കാൻ പറ്റുമോ? അപ്പോൾ ഗെയിമിംഗ് കളിച്ച് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വിത്ത് ദ സ്പെസിഫിക്കേഷൻസ് പറയാന്ന് വെച്ചാൽ ഇതിൽ ഗെയിമിംഗ് നമുക്ക് ഹൈ എൻഡ് ഗെയിംസ് ലൈക്ക് GTA 5 ഒക്കെ കളിക്കാൻ പറ്റും, പക്ഷേ അത്ര സ്മൂത്ത് ആയിരിക്കില്ല. ഓക്കെ, ലോ എൻഡ് ഗെയിംസൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും, പക്ഷേ ഹൈ എൻഡ് ഗെയിംസ് ഹൈ ഗ്രാഫിക് ഇൻറ്റൻസീവ് ഗെയിംസൊന്നും നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റില്ല, സ്മൂത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പക്ഷേ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ അവിടെ 4 മിനിറ്റിൻ്റെ ഒരു 1080 ഫുൾ HD വീഡിയോ ഞാൻ റെൻഡർ ചെയ്ത് നോക്കി, നല്ല സ്മൂത്തായിട്ട് റെൻഡർ ആവുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. പക്ഷേ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ചാൽ ആവറേജ് തന്നെ ആയിരിക്കും ഇതിൽ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ പോർട്ടും സ്ലോട്ട്സൊക്കെ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇതിൽ 3 USB പോർട്ട് കിട്ടുന്നുണ്ട്, അതിൽ 2 USB പോർട്ട് 3.1 ആണ്, പിന്നെ ബാക്കി ഒന്നുള്ളത് അത് USB 2.0 ആണ്. പിന്നെ ഒരു HDMI പോർട്ട് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു SD കാർഡ് റീഡർ കിട്ടുന്നുണ്ട്, പിന്നെ ഒരു LAN പോർട്ട് കിട്ടുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മൈക്ക് ഉണ്ട്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ഡെൽ 3491 ലാപ്ടോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പിനെ പറ്റി വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.